ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോയ്സ് റിഡക്ഷൻ ആദ്യം, പിന്നെ ആംപ്ലിഫിക്കേഷൻ, ഇക്വലൈസേഷൻ, കംപ്രഷൻ, നോർമലൈസേഷൻ, ഇങ്ങനെ ഒരു അഞ്ച് മെത്തേഡ്, അഞ്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ നമ്മുടെ വോയിസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വോയിസിൻ്റെ ക്വാളിറ്റി ലെവൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൺട്രോൾ ഡി അടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വയ്ക്കാം. കാരണം നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിനി ഇത് മ്യൂട്ട് ചെയ്ത് ഇതിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് നോയ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഏതൊരു വോയ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഇനീഷ്യൽ നമ്മളൊന്ന് സൈലൻ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ റൂമിലെ നോയ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു ശേഷം ഇതിൻ്റെ ഒരു നോയ്സ് പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. എഫക്റ്റിൽ നോയ്സ് റിഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ കിട്ടും. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതൊന്ന് കൺട്രോൾ ചെയ്യാൻ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അത് എഫക്റ്റ് എടുത്ത് നോയ്സ് റിഡക്ഷൻ കൊടുത്തു കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഫ്രീക്വൻസി സൂത്തിങ് ബാൻഡ് ഇപ്പോൾ 1 ആണ്, നമ്മളത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ ഞാനിത് 1 കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ ഇതിൻ്റെ നോയ്സ് എത്രത്തോളം കുറഞ്ഞു വരുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ നോയ്സ് ഓൾമോസ്റ്റ് 0 ആയിക്കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ നോയ്സിൻ്റെ ഒരു വാല്യൂ കണ്ടില്ലേ, വ്യത്യാസം. അപ്പോൾ നോയ്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ മൈക്കിൻ്റെ ക്വാളിറ്റിയും ഇതെല്ലാം നോക്കി നമുക്കിതിനെ ഇത് ചെറുതായിട്ടൊന്ന് ആംപ്ലിഫൈ ചെയ്യാം. അതിന് മുമ്പ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം വ്യൂവിൽ, ട്രാക്ക് സൈസിൽ, ഹൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ആംപ്ലിഫൈ കൊടുക്കാം. അപ്പോൾ എഫക്റ്റിൽ നമുക്ക് ആംപ്ലിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്ന ആംപ്ലിഫൈ ആണ്. ആംപ്ലിഫൈ ഇത് ഒഡാസിറ്റി ഡിഫോൾട്ട് സെലക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആ വാല്യൂ തന്നെ കൊടുത്തിട്ട് ഒരു മാക്സിമം ചെറുതായിട്ടൊന്ന് ആംപ്ലിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ചെറിയൊരു ആംപ്ലിഫിക്കേഷനെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈക്വലൈസേഷനാണ്. നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. രണ്ട് രീതിയിലുള്ള ഈക്വലൈസേഷനാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഗ്രാഫിക് ഈക്വലൈസേഷനും ഒന്ന് ഫിൽട്ടർ കറവും. അപ്പോൾ ഞാനിതിൽ എടുക്കാൻ പോകുന്നത് ഫിൽട്ടർ കറവാണ്. അപ്പോൾ ഇതിൽ ഈ ഫിൽട്ടർ കറവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെനു വരും. ഇതാണ് ഇതിൻ്റെ ഡിഫോ വന്നിരിക്കുന്നത്. ഇത് ഞാൻ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിൽട്ടർ കറവാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണിക്കാം. ഇതിൽ മാനേജിൽ നമ്മൾ ഫാക്ടറി റീസെറ്റ് എടുക്കുക. നമുക്കിതിൽ ഡിഫോൾട്ട് ഒരു ബേസ് ബൂസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മൾ ഈ ബേസ് ബൂസ്റ്റ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണിത് ബേസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബേസ് ബൂസ്റ്റിൽ വരുമ്പോൾ കണ്ടില്ല, ഇതൊരു എബോവ് 6 GB, അതൊരു 9 GB ആണ് ഇതിൽ ഇപ്പോൾ ബൂസ്റ്റ് ആയിക്കാണ് കാണിക്കുന്നത്. അതായത് 100 Hz താഴെയുള്ള എല്ലാ ഫ്രീക്വൻസിയും 9 GB ആയിട്ട് അത് അങ്ങ് കൂട്ടും. അത് നോർമലി നമ്മുടെ വോയിസ് വരുന്നത് ഒരു 80 Hz മുകളിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോയ്സ് കൂടി വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം 80 Hz താഴെയുള്ള എല്ലാത്തിനെയും ഇതങ്ങ് ബൂസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരിക്കലും 9 GB ആക്കാൻ പാടില്ല. മാക്സിമം അതൊരു 6 GB ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വോയിസിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നത് ഇതിൽ ലോ റോൾ ഫോർ സ്പീച്ചാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് 100 Hz താഴെയുള്ള ഫ്രീക്വൻസി ഇതങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് 100 Hz മുകളിലുള്ള ഫ്രീക്വൻസിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഇത് സൗണ്ടിൻ്റെ ബേസ് നോക്കി നമുക്കിത് വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് 100 Hz-ൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമുക്കിതൊരു മാക്സിമം 6 GB കൊടുക്കാം. അതിൻ്റെ മാക്സിമം 6 GB കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ളൊരു ബൂസ്റ്റിംഗ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ബൂസ്റ്റിംഗ് നമ്മുടെ വോയിസ് ഓരോ വ്യക്തിയുടെയും വോയിസ് അനുസരിച്ചൊരു ബൂസ്റ്റിംഗ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഇനി നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്ന അടുത്തതൊരു ട്രബിൾ ബൂസ്റ്റാണ്. നമുക്ക് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ളൊരു സൗണ്ട് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിൻ്റെ ട്രബിൾ ബൂസ്റ്റ് കൂടെ ചെയ്ത് കളയാം. ട്രബിൾ ബൂസ്റ്റ് കൂടെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാനേജിൽ ഫാക്ടറി റീസെറ്റ് എടുത്ത് ട്രബിൾ ബൂസ്റ്റ് കൊടുത്താൽ ഇപ്പോൾ ട്രബിൾ ബൂസ്റ്റ് ഒരു 5000-4000 തൊട്ടാണ് മാറുന്നത്. അതായത് 5000-6000 റേഞ്ചിൽ അതിന് 9 GB ബൂസ്റ്റാണ് കൊടുക്കുന്നത്. 6 GB ആകുമ്പോൾ 9 GB ബൂസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഇത്ര 9 GB ആകുമ്പോൾ നമുക്കതൊരു മറ്റ് വോയിസിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇതും ഒരു 6 GB ആക്കി കുറയ്ക്കുക. ഓക്കെ കൊടുക്കുക.
അപ്ലൈ. ഇപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കംപ്രഷനാണ്. ഈ കംപ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൗഡ് നോയ്സിന്റെയും ക്വയറ്റ് നോയ്സിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുക എന്നതാണ് കംപ്രഷൻ ചെയ്യുന്നത്. കംപ്രഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കംപ്രസർ സെലക്ട് ചെയ്യുക. കംപ്രസർ സെലക്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് വാല്യൂ നമുക്ക് കാണാം, അതിൻ്റെ ത്രഷ് ഹോൾഡ് വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത് -12 ആണ്. അതുപോലെ നോയ്സ് -40 ആണ്. ഇതിൻ്റെ അർത്ഥം ഈ -12 മുകളിലുള്ള സൗണ്ടിനെല്ലാം ഇത് ഹൈ ലൗഡ് വാല്യൂ ആയി കണക്കാക്കി അതെല്ലാം കംപ്രസ് ചെയ്ത് കളയും. അപ്പം നമുക്ക് ഇത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ച് കംപ്രസ് ചെയ്യും. അത് നിങ്ങളൊരു -16 വാല്യൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ -16 വാല്യൂവിൻ്റെ മുകളിലുള്ള സൗണ്ട് എല്ലാം ലൗഡ് വാല്യൂ ആണെന്ന് കണക്കാക്കി അത് ഡൗൺ ആക്കി കളയും, അതായത് കംപ്രസ് ചെയ്ത് കളയും. അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ -12 ആണ്, നമുക്ക് -12 തന്നെ മതി. അതുപോലെ തന്നെയാണ് ഈ നോയ്സിൻ്റെ വാല്യൂ -40 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ തന്നെ സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഗ്യാപ്പ് കുറച്ച് കിട്ടി, നല്ലൊരു വാല്യൂ നമുക്ക് അതിൽ കിട്ടുന്നതാണ്. കണ്ട് അതിൻ്റെ വാല്യൂ ചേഞ്ചായി, കുറച്ച് നല്ലൊരു ചേഞ്ചസ് വന്നു. ഇനി നമുക്ക് ഫൈനലി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നോർമലൈസേഷൻ ആണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് സൗണ്ട് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങളിതിൻ്റെ വലതുഭാഗത്ത് മുകൾ വശത്ത് ഇത് -12 -6 ഇത് -6 dB മുകളിലേക്ക് പോകുന്നത് കാണാം. അത് റെഡ് കളറായിട്ട് വരുന്നത് കാണാം. ജസ്റ്റ് ഒന്നും കൂടി കാണിക്കാം. അപ്പോൾ നമുക്കത് -9 -6 ഉള്ളിലാണ് നമുക്ക് നിൽക്കേണ്ടത്. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും മൈക്കിനെല്ലാം അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്കത് ഒരു -6 മാക്സിമം ആ ഒരു ലെവൽ റെഡ് ലെവൽ ടച്ച് ചെയ്യാണ്ട രീതിയിൽ വേണം നമുക്കത് നോർമലൈസ് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം, ഒന്നുകൂടി പ്ലേ ചെയ്യാം. ഞാൻ റെഡ് ലെവലൊന്ന് കാണിക്കാം. സൗണ്ട് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോർമലൈസ് ചെയ്യാം. ഇതിൽ -1 ആണ് ഡിഫോൾട്ട്. നമുക്ക് -1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും നോക്കാം. ഇതൊന്ന് പ്ലേ ചെയ്യാം. സൗണ്ട് ഇംപ്രൂവ്മെന്റ് ഇപ്പോൾ അത് ഓഡിയോ ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതൊരു ചെറിയ രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു -2 ആക്കി ചേഞ്ച് ചെയ്യാം. നമുക്ക് ഓരോ ആളുടെയും സൗണ്ടിന് അനുസരിച്ചിട്ടായിരിക്കും അത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനൊരു -2 കൊടുക്കുകയാണ്. സൗണ്ട് ഇംപ്രൂവ്മെന്റിന്റെ ഒരു ഓഡിയോ ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പഴയ ഫയൽ ഒന്ന് കേട്ട് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ കാര്യമായി ഡിഫറൻസ് തോന്നില്ല, പക്ഷെ അതൊരു ഹെഡ്ഫോൺ എല്ലാം വെച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡിഫറൻ്റ് ആയിട്ട് തോന്നും. ഹെഡ്ഫോൺ എല്ലാം വെക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡിഫറൻ്റ് ആയിരിക്കും നോയ്സ്. നമ്മൾ ഇന്ന് സൗണ്ട് ഇംപ്രൂവ്മെന്റിന്റെ ഒരു ഓഡിയോ ടെസ്റ്റ് ആണ്. നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ ഓഡിയോ ഇംപ്രൂവ്മെൻ്റ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.